ഹായ് ഓൾ, ഞാൻ സനത് ജോൺ. ഞാൻ യു കെയിലെ അക്കോമഡേഷൻ്റെ ഇപ്പോഴത്തെ ഒരു ക്രൈസിസിനെ കുറിച്ച് പൊതുവായ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഒരു യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ കിട്ടുന്നതിനേക്കാളും അല്ലെങ്കിൽ ഒരു വിസ കിട്ടുന്നതിനെക്കാട്ടിയും പ്രയാസമാണ് യു കെയിൽ ഒരു അക്കോമഡേഷൻ കിട്ടുക എന്നുള്ളത്. നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ പ്രയാസമാണ്, ഇമ്പോസിബിൾ അല്ല. നമ്മൾ ശരിക്കും കീപ്പ് ഓൺ ട്രൈ ചെയ്താൽ എന്തായാലും കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കോമഡേഷൻ സെർച്ചിങ് ആപ്പുകളായിട്ടുള്ള സൂപ്ല അല്ലെങ്കിൽ റൈറ്റ് മൂവ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വീടുകൾ കാണാൻ പറ്റും. ഈ വീടുകളിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മെയിലും വരും. പക്ഷേ വീടുകളെല്ലാം നമ്മളതിൽ കാണുമെങ്കിലും നമ്മൾ അവിടെ പോയി നോക്കിയിട്ട് അത് അപ്ലൈ ചെയ്ത് ഫൈനലി നമുക്കത് കിട്ടില്ല, അത് വേറെ ആർക്കെങ്കിലും ഒക്കെ പോകും. അതിന് പ്രധാന കാരണം എന്താ വെച്ചാൽ, കോവിഡിന് ശേഷം പൊതുവെ യു കെയിലുള്ള ആൾക്കാർക്ക് സ്റ്റുഡൻസിന് വീട് കൊടുക്കാൻ പൊതുവെ ഒരു താല്പര്യക്കുറവാണ്. കാരണം ഇവിടുത്തെ ഒരു ടെനൻസി റൂൾ പ്രകാരം നമ്മളൊരു വീട് ടെനൻ്റ് പ്രകാരം എഗ്രിമെൻ്റ് എഴുതിയെടുത്താൽ ഒരു ആറുമാസം വരെ വാടകയൊന്നും കൊടുത്തില്ലെങ്കിൽ അവർക്ക് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. അത്തരം ചില നിയമങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടോ പൊതുവെ ആർക്കും സ്റ്റുഡൻസിന് റൂം കൊടുക്കാൻ താല്പര്യമില്ല. ഇനി സ്റ്റുഡൻസിന് റൂം കൊടുക്കുകയാണെങ്കിൽ തന്നെ അവർ ചോദിക്കുന്ന ഒന്നിലൊരു യു കെ ഗ്യാരണ്ടിയർ വേണം, അതല്ലെങ്കിൽ നമ്മൾ മൂന്നോ ആറോ മാസത്തെ വാടക അഡ്വാൻസ് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ പല ഏജൻസീസും നമുക്ക് റൂം തരാൻ തയ്യാറുണ്ട്. പക്ഷെ പുതുതായി വരുന്ന സ്റ്റുഡൻസ് പോയിട്ട് റൂം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ വളരെ പൊളൈറ്റായിട്ട് സോറി എല്ലാം ഫുള്ളാണ് അല്ലെങ്കിൽ വേറെ ആരെടുത്ത് പോയി എന്നാണ് പറയുന്നത്. ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ ടെനൻസി ഏജൻസിയിൽ പോകുമ്പോൾ, യു കെയിൽ വന്നിട്ടാണെങ്കിലും അക്കോമഡേഷൻ പോകുമ്പോൾ അവരോട് ആദ്യമേ അങ്ങോട്ട് പറയണം, നമ്മളിങ്ങനെ അഡ്വാൻസ് അപ് ഫ്രണ്ട് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ കിട്ടും. ഇതാണ് ഇവിടുത്തെ നോർമൽ അപ്പാർട്ട്മെന്റ്സ് വരുന്നത്. പിന്നെയുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന പോലെ സ്റ്റുഡൻറ് അക്കോമഡേഷൻ ഇഷ്ടംപോലെയുണ്ട്. പക്ഷേ സ്റ്റുഡൻറ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വൺ ബെഡ്റൂമൊക്കെ സിറ്റി സെൻറ്ററിൽ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് കിട്ടുമെങ്കിൽ പോലും ഭയങ്കര റെൻ്റാണ്. നമ്മൾ സിറ്റിയിൽ നിന്നൊരു കുറച്ച് പുറത്തേക്ക് പോയാൽ കിട്ടുന്ന ഒരു അക്കോമഡേഷൻ്റെ ഒരു ടു ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് റെൻ്റൊക്കെ ആയിരിക്കും ഒരു ചെറിയ സ്റ്റുഡൻറ് അക്കോമഡേഷൻ വരുന്നത്. അപ്പം ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പലർക്കും അക്കോമഡേഷൻ കിട്ടുന്നില്ല, പലരും ഗ്യാരണ്ടികളെ തിരഞ്ഞ് നടക്കുകയാണ്. ഇത് പലരും എന്നെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് പേഴ്സണലി എന്താണ് ചെയ്യാൻ പറ്റുക. സത്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ചെയ്യാനാകെ ഉള്ള വഴി എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ടെൻഡൻസി വീണ്ടും വീണ്ടും ഓരോരുത്തരോട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. ഗം ട്രീ എന്ന് പറയുന്ന ആപ്പിൽ വല്ലപ്പോഴും അപ്ഡേറ്റ് വരുള്ളൂ. അപ്പോൾ അപ്ഡേറ്റ് വരുമ്പോൾ അപ്ഡേറ്റ് വരുന്നതിനനുസരിച്ച് കീപ്പ് ഓൺ ട്രൈ ചെയ്യുക. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക. കാരണം നല്ലൊരു ശതമാനം ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലും ഒത്തിരി ഫ്രോഡുണ്ട്. അവർ അഡ്വാൻസ് ആദ്യമല്ലേ ഇടാൻ പറയും. നമ്മൾ കഴിയുന്നത്ര ഓൺലൈൻ ആണെങ്കിലും ഒരു വ്യൂവിംഗ് കാണുക. പ്രോപ്പർ സൂപ്ല അല്ലെങ്കിൽ റൈറ്റ് മൂവ് എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾ എടുത്തു നോക്കുമ്പം അതിൽ നിങ്ങൾ ഓരോ വീടും നമുക്ക് തരുന്നതിൻ്റെ ആ ഒരു പ്രൊഫൈലിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം ആ ഒരു ലെറ്റിംഗ് ഏജൻസിൻ്റെ പേര്. അപ്പം ആ ഏജൻസുമായിട്ട് ഡയറക്റ്റ് മെയിൽ ചെയ്തിട്ട് വ്യൂയിങ് ഓൺലൈൻ, ഇപ്പോൾ നാട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വ്യൂയിങ് നോക്കിയിട്ട് ഒരു പ്രോപ്പർ ഏജൻസി വഴി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ അക്കോമഡേഷൻ കിട്ടും. പിന്നെ ഒരു വേഴ്സ് കേസ് സിനാരിയോ ആയിട്ട് ആൾക്കാർ പലരും ഇവിടെ വന്നിട്ട് അക്കോമഡേഷൻ തരാം എന്നുള്ള രീതിയിൽ എയർ ബി എൻ ബി എടുത്തു വരാറുണ്ട്. എയർ ബി എൻ ബി നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ കഴിയുന്നത്ര 1 മന്ത് ഉള്ള പാക്കേജ് നിങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്കുക. കാരണം 1 മന്ത് നമ്മൾ എയർ ബി എൻ ബിയിൽ നോക്കുമ്പോൾ നമുക്ക് റെൻ്റ് കുറഞ്ഞ് കിട്ടും. ഞാനൊക്കെ ഇവിടെ വന്നിട്ട് ഞാനിവിടെ ജനുവരിയിലാണ് വന്നത്, ഞാനും വൈഫും. ജനുവരി വന്നിട്ട് ആദ്യം 10 ദിവസം ഒരു എയർ ബി എൻ ബി, പിന്നെ അടുത്ത 10 ദിവസം അനദർ എയർ ബി എൻ ബി, പിന്നെ ഒരു മാസം വേറൊരു എയർ ബി എൻ ബി. അങ്ങനെ ഏകദേശം ഒരു 50-55 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്കൊരു വീട് കിട്ടുന്നത്. വീടും ഞങ്ങൾക്ക് ഇതുപോലെ ചില ഇന്ത്യൻ ഏജൻസി, ഇപ്പോൾ ഈ പൊതുവേ നമ്മൾ ഈ ഇവിടുത്തെ ലോക്കൽ ഏജൻസി വഴിയാണ് അക്കോമഡേഷൻ കിട്ടാൻ പ്രയാസമെങ്കിലും നമ്മൾ ഇന്ത്യൻ ഏജൻസി വഴി തിരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കോമഡേഷൻസ് കിട്ടും. ഇന്ത്യൻ ഏജൻസി ഓരോ സിറ്റിയിലുള്ള മലയാളികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരും. ഇപ്പം ഞാൻ ഗ്ലാസ്ഗോ സിറ്റിയിലാണുള്ളത്. അപ്പം എന്നെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇന്ത്യൻ ഏജൻസിൻ്റെ നമ്പർ ഞാൻ തരാം. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടെ സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. അപ്പം എല്ലാവർക്കും ഒരു അക്കോമഡേഷൻ കിട്ടാൻ ഞാൻ ഓൾ ദി ബെസ്റ്റ്, എല്ലാവർക്കും അക്കോമഡേഷൻ കിട്ടാൻ ഞാൻ ആശംസിക്കുന്നു. കൂടുതൽ യു കെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. യു കെയിലെ തന്നെ ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡ് ബേസ് ചെയ്തിട്ടുള്ള കുറേ വീഡിയോ ഇതിൻ്റെ കൂടെയുണ്ട്. അപ്പം ഈ ഇൻഫർമേഷൻസിനൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം.